ഇപ്പൊ എന്നോട് സംസാരിക്കാനും സമയമില്ലാതായോ നിനക്ക്? അച്ഛൻ അപ്പുറത്തുണ്ട്, അതുകൊണ്ടാ. എന്തായി തീരുമാനം? കുറച്ച് ദിവസം കൂടി ക്ഷമിക്കാം. ഒരാഴ്ചയായി ഞാൻ വന്നിട്ട്, ഇനിയും ബെയർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്നലെ അവിടെ വന്നപ്പോ ഞാൻ എല്ലാം സംസാരിച്ചതല്ലേ ക്രിസ്റ്റിയോട്, പിന്നെന്താ ഇന്ന് ഇങ്ങനെ? I want to see you now. That's all. ഇപ്പോഴോ? നല്ല കാര്യായി. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്ന എന്തിനാന്ന് ഇപ്പോഴേ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റി ഇപ്പൊ ഫോൺ കട്ട് ചെയ്യും, ഞാൻ നാളെ വരാൻ പറ്റുമോ നോക്കാം. ഹലോ ഹലോ Bloody bitch! Get lost! Enna mone endu petti? Why do you come here? Go! Leave me alone! Go! Endu petti? Endu ponni ingittane prabhe? Nee ayale evide kondonnu thamasippichirikkunne? Enda undayathu? Raavile shabdam kettiya murayilekku chennappo ende nere oru chaattam. ശരിക്കും ഒരു ഭ്രാന്തന്റെ മാതിരി. ഞാൻ ആകെ പേടിച്ചുപോയി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ അയാള് ചോദിച്ചോളും, അമ്മയായിട്ട് അങ്ങോട്ട് പോകുന്നും വേണ്ട. എന്താ? അല്ല, ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോ വെറുതെ ഒന്ന്. ഞാൻ താമസിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണെന്ന് ശരി, പക്ഷേ എനിക്കിവിടെ എന്റേതായ ഒരു പ്രൈവസി വേണം. അല്ല, ഞാൻ ക്രിസ്റ്റിയെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല, നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ തള്ളിയോടും. സോ പെർമിഷൻ ഇല്ലാതെ ഈ റൂമിൽ വരരുത്. കൂടുതൽ സ്നേഹവും ഹോസ്പിറ്റാലിറ്റിയും ഒന്നും വേണ്ട. ഡു ഗെറ്റ് മീ? സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എങ്കിൽ പ്ലീസ്. സമർത്ഥനായ ഒരു കുറ്റാന്വേഷകന്റെ പ്രാവീണ്യത്തോടെ ദുഷ്ടനായ കുരിശുപള്ളിക്കൽ അവറാച്ചന്റെ കോടികളുടെ അഴിമതിയെ മറനീക്കി കാണിച്ച ഓനൂർക്കരയുടെ പൊന്നോമനപുത്രൻ വി കെ പ്രഭാകരനെ ചർക്കടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, എട്ടാം വാർഡിൽ ഞാൻ തന്നെ ജയിക്കും, അതൊറപ്പ. സമ്മതിച്ചു, പക്ഷെ പ്രസിഡന്റിന്റെ പകരം വെറും ഏഴാം കൂലി മെമ്പറായി ചൊറിയും കുത്തിയിരിക്കണക്കിനാണ് കാര്യങ്ങൾ പോക്കെങ്കിൽ അതൊറപ്പ. എന്ത് ചെയ്യും ഭരത, ജനം മുഴുവൻ അവന്റെ കൂടെ ആയി പോയില്ലയോ? ഞാനെന്താ പറയാനാ, ഞങ്ങളെ ആരും അറിയിക്കാതെ ഒറ്റയ്ക്ക് വിഴുകാൻ നോക്കിയതുകൊണ്ടല്ലേ ഇപ്പൊ തലയും കുത്തി താഴെ വീണത്. ശരിയാ, തട്ടിച്ചതിന്റെയും വെട്ടിച്ചതിന്റെ ഒരു പങ്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല നീ ഉറപ്പ് തന്നില്ലയോ? നീ വെറും ഒരു ബ്രോക്കറല്ല, നമ്മുടെ പാർട്ടിയുടെ ശക്തനായ ഒരു നേതാവാണ്. അടുത്ത കൊല്ലം സർക്കാർ നമ്മുടെ പഞ്ചായത്തിന്റെ സെസ്സിന്റെ പരിധി കൊണ്ടുവന്ന ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ദേ, ഒരുമിച്ച് നിന്ന് വെട്ടിവിഴുങ്ങേണ്ടവരാ നമ്മളൊക്കെ. ഓ, അതിനു മുമ്പ് കുരുത്തം കെട്ടവനെ എങ്ങനെയെങ്കിലും ഒന്ന് തറ പറ്റിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും കേട്ടോ. ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റും. അവന്ന് നീ എന്ത് വേണേലും പറഞ്ഞു പോലെ. ഈ ശീലം നിർത്താറായില്ലേ ക്രിസ്റ്റിക്ക്? എന്ത് വേണം, ഇതിനകത്തിരുന്ന് ബോറടിച്ച് മരിക്കണോ? ഇവിടെ വന്നിട്ട് ദിവസങ്ങൾ എത്രയാണെന്നറിയോ? പ്രഭേട്ടൻ ഇപ്പൊ ഇലക്ഷന്റെ തിരക്കില്ല, എന്നാൽ അവന്റെ ഇടയിൽ എങ്ങനെങ്കിലും ഡീൽ ചെയ്തോളാന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തിനു പ്രഭാകരൻ, നീ നിന്റെ അച്ഛനോട് വിവരം പറയുന്നു, ഇറങ്ങിപ്പോരുന്നു. എനിക്കിനി കാത്തു നിൽക്കാൻ വയ്യ. ഇവിടുത്തെ ബ്ലഡി റാസ്കൽസിന്റെ നോട്ടോ ഉപദേശവും. ക്രിസ്റ്റി വിചാരിക്കുന്നത് പോലെ അത്ര മോശം ആളുകളല്ല. ക്രിസ്റ്റി ഇവിടെ താമസിപ്പിക്കുന്നത് തന്നെ അവരുടെ നന്മയാ. എനിക്ക് ആ നന്മ തിരിച്ചറിയേണ്ട ഒരു കാര്യവും, ഇവരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും. ഏത് നിമിഷവും എന്റെ കൂടെ ഇറങ്ങി വന്നോളാമെന്ന് നിന്റെ വാക്കുള്ളതാ, അത് വിശ്വസിച്ച് ഞാൻ വിഡ്ഢിയായി. എന്നിട്ടിപ്പോ നിന്റെ അച്ഛന്റെ അനുവാദം കാത്ത് ഞാനിവിടെ കെട്ടിക്കിടക്കണം അല്ലേ? ഇങ്ങനെ കഴിയാൻ എനിക്ക് പറ്റില്ല. ഞാൻ തിരിച്ചു പോയേക്കാം, ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്. യു ആർ ബിഹേവിങ് ലൈക് എ സ്ട്രേഞ്ചർ, നോട്ട് മീ. അമ്മ മരിച്ചതിന് ശേഷം എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അച്ഛനാ. അവനെ ഒഴിവാക്കാൻ പറ്റാത്തോണോ നിനക്ക് എന്റെ കൂടെ വരാൻ വിഷമം? അതോ നീയും അവനുമായിട്ടും വെച്ച് ഒപ്പിട്ട ബലത്തിലാണ് ഇത്രയും പുലപ്പിയും പറയുന്നതെങ്കിൽ ഓർത്തോളൂ, അതിന് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. ആ എഗ്രിമെന്റിൽ നിന്ന് പിന്മാറാൻ നമ്മളിൽ ആർക്കും എപ്പോഴും അവകാശമുണ്ട്. What the hell are you talking, bitch? വേണമെങ്കിൽ ക്രിസ്റ്റിക്ക് തിരിച്ചു പോകാം തന്നെ. You dirty girl. തൊട്ടുപോകരുത്. ഇത് ഞാൻ എന്റെ മകന് താമസിക്കുന്ന വീടാ, ഇവിടെ വെച്ച് ഇതൊന്നും നടക്കില്ല. രഞ്ജിനി, വേണ്ട. മയക്കുമരുന്നിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പുതിയ ജീവിതത്തിന് എന്റെ മുമ്പിൽ കെഞ്ചിയ ക്രിസ്റ്റി ഉണ്ടായിരുന്നു, അത് നിങ്ങളല്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജീവിതം മുഴുവൻ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് വേണോന്ന് നിങ്ങൾ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് മാത്രമാണ്.
അന്ന് രജിസ്റ്റർ മാരേജിൽ ഞാൻ വഴങ്ങിയത് അത് തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ ആഗ്രഹിച്ച് നടക്കാതിരുന്നിട്ടില്ല. നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് ഞാൻ നടത്തും. ഈ ലോകം മുഴുവൻ അറിഞ്ഞിട്ടും എന്റെ മകൾ വിവാഹം കഴിച്ചതും ഭർത്താവിനെ നാട്ടിൽ കൊണ്ടുവന്ന് രഹസ്യമായി പാർപ്പിച്ചതും ഞാൻ മാത്രം അറിഞ്ഞില്ല. നന്നായി. ഒരു മകൾ അച്ഛനോട് ചെയ്യേണ്ടത് തന്നെ നീ ചെയ്തു. ഇനിയും നീ എന്നെ നാണം കെടുത്താനാണോ ഭാവം എന്ന് എനിക്കറിയണം. ഇനി അച്ഛനായിട്ട് ക്രിസ്റ്റിയെ കാണാൻ പോകണ്ട. അയാള് പോയി. പോവേ? അതെ, എനിക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അയാളെ തിരിച്ചയച്ചു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നാട്ടുകാരെ കണ്ട് മുഴുവൻ പറയിക്കാൻ ഇടവരുത്തിയിട്ട് അയാളെ പറഞ്ഞയച്ചു എന്നോ? അതെ, എനിക്ക് അയാളുമായി ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി. അല്ല, പോസ്റ്റർ കൊണ്ട് സുരേഷ് നാളെ തന്നെ വരില്ലേ? രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ പ്രചരണം നിർത്തണം. അവനിപ്പോ ശിവകാശിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവില്ലേ? അല്ല, ഈ സുബ്ബരൻ എവിടെ പോയി? രാവിലെ മുതൽ ബുക്ക് സ്റ്റോളും തുറന്നിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ ചാണ്ടിയുടെ കാറിൽ കയറി പോകുന്നുണ്ടെന്ന് മാവോ പറഞ്ഞു. ചാണ്ടിയുടെ കാറിലോ? എടാ അബ്ദു, രാവിലെ കുഴപ്പമുണ്ടായിട്ടുണ്ടാവൂ. ശരിയാ, അവരെങ്ങാനും തല്ലിക്കൊന്നിട്ട് നമ്മുടെ പേര് കെട്ടിവെക്കുമെന്നോ? നീ ആ കരുതാവ് ഉളച്ചൊന്നും പറയാതെ ഒട്ടിക്ക്. നല്ല രാജവൊമ്പാലയുടെ വിഷം എടുത്ത് ഗ്ലാസ്സിൽ വെച്ച് അല്പ സോഡയും കൂടെ ഒഴിച്ച ഒറ്റ വലിക്കുമ്പോൾ തീർത്തളയും. ചാണ്ടി കുടുങ്ങിയിട്ടുണ്ട്. അതെ, നല്ല മഴ വരുന്നുണ്ട്. പ്രഭേദം പൊക്കോ, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. അതെ, ഞാൻ നാളെ ഉച്ച കഴിഞ്ഞ ബുക്ക് സ്റ്റാളിലെത്തും. ജയിലിൽ പോയി മാഷെ കണ്ട അനുഗ്രഹം മേടിക്കണം. അപ്പൊ നാളെ. അയ്യോ, മൈദമാവ് ഒത്തിരി മിച്ചം വന്നല്ലോ. ഇന്ന് ഇതുകൊണ്ട് പൊറോട്ട അടിച്ച് തിന്നാൻ തന്നെ യോഗം. പ്രഭാകര, തുറന്നെടുക്കായിരുന്നു ഞാൻ അതിലൂടെ കണ്ടത്. അവിടെയാ രാതെ? ഈ വക കാര്യങ്ങൾ നടക്കുമ്പോ ഒരു തെളിച്ചം വേണ്ടേ സുബ്ര? എന്നാലും എന്റെ പ്രഭാകര, സ്വന്തം കാമുകിയെ കൂട്ടുകാരന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് നീ നടത്തുന്ന ചിന്നവീട് നാടകം, അത് നിന്റെ ആദർശത്തിന് ചേരുന്നതാണോ? എന്നോടുള്ള പ്രതികാരം എന്നോട് തീർക്കണം. അബ്രാച്ച, ഒന്നും അറിയാത്തൊരു കുടുംബത്തെ തകർക്കരുത്. ഓ ശരിയാ, കാണിച്ചത് പോക്കരു. തരാ, വേറെ മാർഗം ഉണ്ടായിരുന്നില്ല പ്രഭാകര. നിന്റെ മാനേജർ ഉണ്ടല്ലോ സുബ്രൻ, അവൻ ഇതിന് കൂട്ടുനിൽക്കുമെന്ന് സംശയം ഉണ്ടായിരുന്നു. നല്ല പിടയ്ക്കുന്ന നോട്ട് കണ്ടപ്പോ അവൻ വീണു. അപ്പോ രണ്ടാളും കൂടി ഇതിനകത്ത് സങ്കടങ്ങൾ പറഞ്ഞെടുത്ത് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കാണേണ്ടതല്ലേ. വിശ്രമിക്കേ, വരട്ടെ പ്രഭാര. ഏതായാലും പേര് ദോഷം വന്ന് രണ്ടാളും നനഞ്ഞു. എന്നാ പിന്നെ ഇനി അങ്ങോട്ട് കുളിച്ചൂടെ. അയ്യോ, ഓ അമ്മ, ഞാൻ കൊണ്ടെടുക്കാം.
പെണ്ണ് കേസ് കൊടുക്കാൻ ഇളയപ്പനെ എല്ലാം ഒരാൾ ഇനി ജനിക്കണം. സ്വന്തം കൂട്ടുകാരനാണെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഇത്ര ആളും കൂടി ഇവിടെ തുടങ്ങിയിട്ട് കുറെ കാലമായിരുന്നു സംസാരം. എന്ത് ചെയ്യാനോ? എന്താ എന്താ സംഭവിച്ചത്? അധികാരം, പണം, സ്ത്രീ, ഈ മൂന്ന് പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ഒരു ജനാധിപത്യം പോരാ, സോഷ്യലിസം വരണം, സമൂഹം കമ്മ്യൂണുകളാവണം. തനന്ന് പോയ എന്താ സംഭവിച്ചത്? നിങ്ങളെ പോലുള്ള ഏഴാം കൂലികളല്ലാതെ ആരെങ്കിലും അവന് സിന്ദാബാദ് വിളിച്ച് നടക്കോ? പെങ്ങളെ പോലെയാണെന്ന് പറഞ്ഞൊരു പാവം പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തിട്ട് പ്രഭേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇവിടെ കൂടി നിൽക്കുന്ന ഈ ജനം മുഴുവൻ അവന്റെ അനാവശ്യം കണ്ടതാ. വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഇതിലെന്തോ ചതിയുണ്ട്. പ്രഭേട്ടൻ എന്താ പറയാനുള്ളതെന്ന് കേക്കട്ടെ. വാടാ നിക്ക് നിക്ക് നിക്ക്. ഇനി ഈ വാതിൽ തുറക്കാൻ ഒരാൾക്കേ അവകാശമുള്ളൂ, ഉടമസ്ഥൻ സുരേഷിന്. ശിവകാശിയിൽ നിന്നും സ്ഥാനാർത്ഥി പി കെ പ്രഭാകരന്റെ വർണ്ണ ചിത്രവുമായി അവൻ ഇപ്പോഴിങ്ങെത്തും. എന്നിട്ട് തുറക്കാം. എന്റെ പൊന്നുചാണ്ടി വെറുതെ അവനെ കൂടെ അറിയിച്ചിട്ട് നീ പിന്നെ അറിയിക്കാണ്ട് പറ്റുമോ? വഴിയിലൂടെ നടന്നു പോകുമ്പോ ആൾക്കാർ അവനെ നോക്കി കളിയാക്കില്ലേ? നീ അടക്കം ഉള്ളിച്ചിരിക്കും. ആദർശവാൻ പ്രഭാകരന്റെ തനി സ്വരൂപം അവനും കൂടെ അറിയട്ടടാ. ആളെത്തിയല്ലോ. എന്താടാ?